സഭയെ സംരക്ഷിക്കും. കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ മന്ത്രിമാരുടെ നിയോജക മണ്ഡലങ്ങളിലുമാണ് ആദ്യത്തെ ദിവസം വിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ മന്ത്രിമാരും വിചാരണ സദസ്സെന്നുള്ള നവകേരള സദസ്സെന്നുള്ള ഒരു പുതിയ നാടകത്തിന് തുടക്കം കുറിച്ചിരിക്കുക. എന്നെ വിസ്മയിപ്പിച്ച ഒരു പരിപാടിയാണ്. എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് ഇതുപോലെ ഉപദേശം കൊടുത്ത് ഈ പരുവത്തിലാക്കിയതെന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ് വേണമെന്നറിയില്ല, അദ്ദേഹത്തിന്റെ ഐഡിയ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ വേറെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നവകേരള സദസ്. നമ്മൾ അറിയേണ്ടത്, കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും തുടർച്ചയായ 44 ദിവസം തിരുവനന്തപുരത്തില്ല. പിന്നെ എന്തു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്? നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, പല കാര്യങ്ങൾ നടപ്പാക്കുന്ന പല ഓഫീസുകളിലെ ജീവനക്കാരുണ്ടാകും. നിങ്ങളൊരു 4 ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയണം. ഇതൊരു സംസ്ഥാനത്തിന്റെ ഭരണം. അത് എവിടെ എത്തി നിൽക്കുമ്പോഴാണ് ഈ 44 ദിവസം മാറി നിൽക്കുന്നത്? എന്തിനാണ് ഈ നവകേരള സദസ്സ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കേരളത്തിലെ CPMന്റെ നേതൃത്വത്തിലുള്ള LDF നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമാണ് നവകേരള സദസ്സ്? ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാധാരണ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് സ്വന്തം പാർട്ടിയാണ് നടത്തുന്നത്, LDF ആണ് നടത്തുന്നത്. ഇത് നാട്ടുകാരുടെ ചെലവിലാണ്, നമ്മുടെ ചെലവിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. എന്താ പരിപാടി? ആദ്യം ചീഫ് സെക്രട്ടറി സ്വാഗതം പറയും, പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായി ആഞ്ഞടിക്കും. ഇതാണോ നവകേരള സദസ്സ്? ഇതാണോ നവകേരളം ഉണ്ടാക്കാൻ പോകുന്നത്? പ്രതിപക്ഷത്തിനെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ വിമർശിക്കണമെങ്കിൽ അത് സ്വന്തം ചെലവിൽ വേണം, നാട്ടുകാരുടെ ചെലവിൽ പോരാ. ഈ നവകേരള സദസ്സ് തുടങ്ങിയിട്ട് 4 സുപ്രധാനമായ കോടതി വിധികൾ ഉണ്ടായി നവകേരള സദസ്സിനെതിരെ. അറിയാം നമ്മൾ എന്തൊക്കെയാണ് വിധികൾ? 1, സ്കൂൾ ബസ് ഉപയോഗിക്കരുത്, ഹൈക്കോടതി വിധിയാണ്.